സൻസാർ, ഹായ്. ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, എല്ലാ പെൺകുട്ടികളും ഒരു ഏജ് എത്തുമ്പോൾ വിവാഹത്തിനായിട്ടുള്ളൊരു പ്രഷർ വീട്ടിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ, മാരേജ്, ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അതായത്, മെയിനായിട്ട് അതിന് വിവാഹത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമായിട്ട് വീട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത്, ഒരു ഡെലിവറിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഏജ് പറഞ്ഞിട്ടാണ് മെയിനായിട്ടത് പറയാറുള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്കതൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റും, എഡ്യൂക്കേഷനും മാരേജും? സാർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഡെലിവറി ഏർലി 20സിൽ തന്നെ നടക്കണം എന്ന്, അതാണ് ഏറ്റവും ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുധാരണ എങ്ങനെയോ ആൾക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഒരു തരത്തിലും സയന്റിഫിക്കലി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഗതിയല്ല. ഇപ്പൊ നമ്മൾ യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം, ഡെവലപ്ഡ് പാർട്ട് ഓഫ് ദി വേൾഡ് എന്ന നിലയിൽ യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 വയസ്സിന് മുമ്പ് പ്രസവിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. വളരെ 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 അപൂർവമാണ്. ഒരു 35 വയസ്സായി, പ്രത്യേകിച്ച് മെനോപോസ് ഒക്കെ അടുക്കാറാവുമ്പോഴാണ് ആൾക്കാർ എന്നൊരു കുട്ടിയായി കളയാൻ തീരുമാനിക്കുന്നത്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നമുക്ക് കൺവീനിയന്റ് ആവുന്ന സമയത്താണ് കുട്ടി വേണ്ടത്. അല്ലാതെ ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നതല്ല തന്നെ വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ ഇല്ല. ഇപ്പൊ അവർക്കൊരു കുട്ടി വേണം എന്ന് തോന്നുന്നു. അപ്പൊ പ്രൊഫഷണലൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊരു സമയത്ത് അതിന് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും തുറന്ന സമയത്താണ് ഒരു കുട്ടി ഉണ്ടാകേണ്ടത്. പക്ഷെ ആദ്യമായി തന്നെ ചെയ്യേണ്ടത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, ഒരു കരിയറിൽ എത്തിച്ചേരുക, ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സ്ത്രീ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പറ്റുന്നത് ഈ പ്രസവിക്കുക, അതേ തുറന്നിട്ട് ഒരു ദീർഘമായ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ നമ്മൾ ഒരു ഒരു അതിന് ജന്മം നൽകി കഴിഞ്ഞാൽ ഒരു അടുത്ത ഒരു 5 കൊല്ലക്കാലത്തേക്ക് അതിൻ്റെ മേൽ ഒരുപാട് ശ്രദ്ധ വേണം. കാരണം നമ്മളാണ് റെസ്പോൺസിബിൾ, ആ കുട്ടി ആവശ്യപ്പെട്ടിട്ടല്ലേ ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അതിനെ ശ്രദ്ധിക്കാൻ പറ്റുക, അതിനെ കെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു ഒരു കടമയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സാധ്യമാകുന്ന സമയത്തേക്ക് പ്രസവം മാറ്റിവെക്കണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പറ്റുമെങ്കിൽ അത് 30സ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുക. പറ്റുന്നിടത്തോളം ഈ കല്യാണം വളരെ നേരത്തെ കല്യാണം കഴിക്കാതിരിക്കുക. ഞാനത് പറയുന്നത് ഞാൻ വളരെ നേരത്തെ കല്യാണം കഴിച്ച ആളാണ് എന്നതുകൊണ്ട് കൂടി ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ അത് ഒരു 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 കൃത്യമായ ഒരു 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 നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ഡൗൺ ചെയ്യുകയും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായിട്ടേ കല്യാണം കഴിക്കാവൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കുട്ടികളെ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ ജീവിതം ഉറപ്പായിരുന്നു, അവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നൽകാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേ അത് ചെയ്യാവുള്ളൂ. അത് ഡിലേ ആക്കുകയാണ് പലപ്പോഴും ഒരു കരിയറിന്റെ കാര്യത്തിലും ഒക്കെ നല്ലത്. വിവാഹം കഴിച്ചു എന്ന് കരുതിയുകൊണ്ടോ ഒന്നിച്ച് ജീവിച്ചു എന്ന് കരുതിയുകൊണ്ടോ ഉടൻ തന്നെ കുട്ടി ഉണ്ടാകണമെന്നില്ല. ഒന്നിച്ച് ഉടൻ തന്നെ ഒരു കുട്ടി ഉണ്ടാകാനുണ്ടാകുന്ന കുഴപ്പം എന്താണ്? വൺ വോണ്ട് ബി ഏബിൾ ടു എൻജോയ് ദി ലൈഫ് ഓൾസോ. ആ ഒരു ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുക, അത് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ യു ഹാവ് ടു എൻജോയ് യുവർ കമ്പാനിയൻഷിപ്പ്. ആ അതിന് ഒരു ഒരു കൂടുതൽ സമയം കൊടുക്കുക, അങ്ങനെ ബന്ധം ദൃഢതരമാക്കുക. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ രണ്ടുപേരും ഒന്നിക്കുന്നത്. ആ ബന്ധം ദൃഢതരമാക്കുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കുറേയേറെ സമയം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ടുപേരുടെ സ്നേഹത്തിന് ഉൽപ്പന്നമാണ് ഒരു ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിന് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റും. അതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.